മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളുമുണ്ട്. ഗ്രൂപ്പുകളിലും പീരിയഡുകളിലുമായി ആൽക്കലി മെറ്റലുകൾ, ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ, സംക്രമണ മൂലകങ്ങൾ, ഹാലജനുകൾ, നോബൽ ഗ്യാസുകൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള രാസമൂലകങ്ങളെ ക്രമമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഹൈഡ്രജൻ ഒന്നാമത്തെ അംഗമായി വരുന്ന ഈ ആവർത്തന പട്ടികയിലേക്കാണ് 2016 നവംബർ 28 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടത്. ഭാരമേറിയ രാസമൂലകങ്ങളായ 113, 115, 117, 118 എന്നിവയാണ് ശാസ്ത്രജ്ഞർ പുതുതായി സൃഷ്ടിച്ച മൂലകങ്ങൾ. ജപ്പാൻ, റഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരാണ് പരീക്ഷണശാലയിൽ ഈ 4 കൃത്രിമ മൂലകങ്ങൾ നിർമ്മിച്ചത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അഥവാ IUPAC ഇവയെ ആവർത്തന പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ പീരിയോഡിക് ടേബിളിലെ അംഗസംഖ്യ 118, ഒപ്പം ആവർത്തന പട്ടികയിലെ 7 നിരയും പൂർത്തിയായി. ജപ്പാനിലെ റൈക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടെത്തിയ 113 മൂലകത്തിന് നിയോണിയം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ജപ്പാൻ എന്നർത്ഥം വരുന്ന വാക്കാണ് മൂലകത്തിൻ്റെ പേരിടാൻ ഉപയോഗിച്ചത്. ഒരു ഏഷ്യൻ രാജ്യം ആദ്യമായി കണ്ടെത്തുന്ന മൂലകം എന്ന സവിശേഷതയും നിഹോണിയം സ്വന്തമാക്കി. റഷ്യയിലെ ഡബ്നയിലുള്ള ന്യൂക്ലിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടെത്തിയ മൂലകം 115 മോസ്കോവിയം എന്നാണ് പേര്. അമേരിക്കയിലെ ഓക്രിഡ്ജ് നാഷണൽ ലബോറട്ടറി, വണ്ടർബിൽറ്റ് യൂണിവേഴ്സിറ്റി, ലോറൻസ് ലിവർമോൺ നാഷണൽ ലബോറട്ടറി എന്നിവിടങ്ങളിലെ ശാസ്ത്ര സംഘമാണ് 117 മൂലകം കണ്ടെത്തിയത്. ടെന്നസിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഒഗാനസോൺ എന്ന് വിളിക്കുന്ന 118 മൂലകം കണ്ടെത്തിയത് റഷ്യയിലെ ഡബ്ന ന്യൂക്ലിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അമേരിക്കയിലെ ലോറൻസ് ലിവർമോർ നാഷണൽ ലബോറട്ടറിയും ചേർന്നാണ്.